1971 December 3 മുതൽ December 16 വരെ നടന്നിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ അവസാന ദിവസമായിട്ടുള്ള December 16 ഇന്ത്യയുടെ വിജയ ദിവസവും ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യത്തിൻ്റെ പിറവി ദിവസവുമായിരുന്നു. അതേ ദിവസമാണ് ലോക ചരിത്രത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്നിട്ടുള്ള ഏറ്റവും വലിയ കീഴടങ്ങലും നടന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ആ ദിവസങ്ങളിലേക്കൊരു തിരിഞ്ഞു നോട്ടമാണ് നമ്മളിന്ന് നടത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് പാകിസ്ഥാൻ്റെ ഭാഗമല്ലാതിരുന്നിട്ട് പോലും മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമെന്ന നിലയ്ക്ക് കിഴക്കൻ ബംഗാൾ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറുകയായിരുന്നു ചെയ്തത്. 1600+ കിലോമീറ്റർ ആയിരുന്നു കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള ദൂരം. ഉറുദുവും പഞ്ചാബിയും സംസാരിക്കുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനും ബംഗാളി സംസാരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാനും തമ്മിൽ അന്ന് മുതൽക്കേ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിരുന്നു. അവിഭക്ത പാകിസ്ഥാൻ്റെ 60% ജനസംഖ്യയും കിഴക്കൻ പാകിസ്ഥാനിലായിരുന്നു. കയറ്റുമതി വരുമാനത്തിൻ്റെ 70% സംഭാവന ചെയ്തിട്ട് ബജറ്റ് 30% മാത്രമായിരുന്നു കിഴക്കൻ പാകിസ്ഥാന് വേണ്ടി മാറ്റിവെച്ചിരുന്നത്. ഭരണതലപ്പത്തും പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ കാര്യമായിട്ടുള്ള സ്വാധീനമായിരുന്നു ആ ഒരു സമയത്ത് നിലനിന്നിരുന്നത്. ഇതെല്ലാം കിഴക്കൻ പാകിസ്ഥാന് പടിഞ്ഞാറൻ പാകിസ്ഥാനോടുള്ള ശത്രുത വർദ്ധിക്കാനായിട്ട് തുടങ്ങി ഒരു പ്രക്ഷോഭം തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യമായിരുന്നു സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. 1948 കറാച്ചിയിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ വെച്ച് ഉറുദു ഔദ്യോഗിക ഭാഷയായി പടിഞ്ഞാറൻ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. ബംഗാളി ഭാഷയെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, കറൻസി നോട്ടുകളിൽ നിന്നും സ്റ്റാമ്പുകളിൽ നിന്നും വരെ ബംഗാളിയെ പടിഞ്ഞാറൻ പാക് നേതൃത്വം ഒഴിവാക്കി. ഇതേ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ ബംഗാളി ഭാഷാ പ്രസ്ഥാനം എന്ന പേരിൽ പ്രക്ഷോഭം ആരംഭിച്ചു. 1956 വർഷങ്ങൾ നീണ്ട സമരങ്ങൾക്കൊടുവിൽ ബംഗാളി ഭാഷയെയും പാകിസ്ഥാൻ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ചു. 1966 മുജീബുൾ റഹ്മാൻ്റെ നേതൃത്വത്തിൽ അവാമി ലീഗ് പാർട്ടി 6 മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു. കിഴക്കൻ പാകിസ്ഥാനെ ഫെഡറൽ സ്റ്റേറ്റായി പ്രഖ്യാപിക്കുക, പ്രത്യേക കറൻസിയും സാമ്പത്തിക നയങ്ങളും അനുവദിക്കുക, പ്രത്യേക സൈന്യവും നാവിക സേനയും അനുവദിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. സമരത്തിന് നേതൃത്വം നൽകിയ മുജീബുൽ റഹ്മാനെ പാക് പ്രസിഡന്റ് അയൂബ് ഖാൻ ജയിലിലടച്ചു. 1969 യഹ്യ ഖാൻ പാകിസ്ഥാൻ പ്രസിഡന്റായി. 1970 നവംബറിൽ കിഴക്കൻ പാകിസ്ഥാനിലുണ്ടായ ബോല ചുഴലിക്കാറ്റിൽ 3 മുതൽ 5 ലക്ഷത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടമായി. എന്നാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പടിഞ്ഞാറൻ നേതൃത്വം സഹകരിച്ചതേയില്ല. ഒരു ഹെലികോപ്റ്റർ മാത്രമാണ് യഹ്യ ഖാൻ അന്ന് അനുവദിച്ചത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും അതൊന്നും സ്വീകരിക്കാൻ യഹ്യ ഖാൻ തയ്യാറായതുമില്ല. 1970 ഡിസംബറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് നവാമി ലീഗ് വൻ ഭൂരിപക്ഷം നേടി. കിഴക്കൻ പാകിസ്ഥാനിലെ 160 സീറ്റിൽ 160 അവാമി പാർട്ടി ജയിച്ചു. പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ 138 സീറ്റിൽ 81 സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി വിജയിച്ചു. കേവല ഭൂരിപക്ഷമായ 150 സീറ്റിലേറെ നേടിയതോടെ മുജീബുൾ റഹ്മാൻ പാക് പ്രധാനമന്ത്രിയാകുമെന്ന സ്ഥിതി വന്നു. എന്നാൽ പുതിയ പാർലമെൻ്റ് അധികാരത്തിലേറുന്നത് യഹ്യ ഖാൻ നീട്ടിവെച്ചു. സമവായ ചർച്ചകളിൽ ഫലം കാണാതായതോടെ മുജീബുൾ റഹ്മാനെയും സുൽഫിക്കർ അലി ഭൂട്ടോയെയും യഹ്യ ഖാൻ ജയിലിലടച്ചു. 1971 March മുതൽ December വരെ മുജീബുൽ റഹ്മാനെ ജയിലിലടച്ചതിൽ കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രരാകുകയാണെന്ന് അവാമി ലീഗ് പ്രഖ്യാപിച്ചു. സമരങ്ങളെ നേരിടാൻ യഹ്യ ഖാൻ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പാക് പട്ടാളത്തെ അയച്ചു. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ നടന്ന സൈനിക നടപടിയിൽ 500,000+ ആളുകൾ കൊല്ലപ്പെട്ടു. ബുദ്ധിജീവികൾ, വിദ്യാർത്ഥികൾ, സമര നേതാക്കൾ തുടങ്ങിയവരെയും ഹിന്ദുക്കളെയും സൈന്യം തെരഞ്ഞുപിടിച്ചു വകവരുത്തി. 400,000+ ബംഗാളി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. 1 കോടിയിലേറെ ബംഗാളികളാണ് ഇന്ത്യയിൽ അഭയം തേടിയത്. ഇതേ തുടർന്നാണ് വിഷയത്തിൽ ഇന്ത്യ പ്രത്യക്ഷത്തിൽ ഇടപെടൽ ആരംഭിച്ചത്. അതുവരെ നിഷ്പക്ഷ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. നയതന്ത്ര തലത്തിലും സാമ്പത്തികമായും പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന നയമായിരുന്നു ആദ്യം ഇന്ത്യ സ്വീകരിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി UNൽ അടക്കം വിഷയം ഉന്നയിച്ചു. അവയൊന്നും ഫലം കാണാതായതോടെ ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാനൊപ്പമാണെന്ന് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. പാകിസ്ഥാനെതിരെ കിഴക്കൻ മേഖലയിൽ രൂപം കൊണ്ട
വിമത സംഘടനയായ മുക്തി ബാഹിനിക്ക് ഇന്ത്യ പരിശീലനം നൽകാൻ ആരംഭിച്ചു. 1971 December 3 പാകിസ്ഥാൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലകളിലെ വ്യോമ താവളങ്ങൾ വ്യോമാക്രമണം നടത്തി. ഓപ്പറേഷൻ ചെങ്കിസ്ഖാൻ എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിൽ പഠാൻകോട്ട്, അമൃത്സർ എന്നീ വ്യോമ ആസ്ഥാനങ്ങളുടെ റൺവേകളിലും അമൃത്സറിലെ റഡാർ സംവിധാനത്തിലും കേടുപാടുണ്ടായി. കേടുപാട് പരിഹരിച്ച ശേഷം ഇവിടെ നിന്ന് തന്നെ പാക് താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ തിരിച്ചടിച്ചു. ശ്രീനഗർ, അവന്തിപ്പൂർ എന്നിവിടങ്ങളിലെ വ്യോമ താവളങ്ങളിലായിരുന്നു പാകിസ്ഥാൻ്റെ അടുത്ത ആക്രമണം. പിന്നീട് ഫരീദാകോട്ട് റഡാർ സ്റ്റേഷനിൽ, ആഗ്രയിലും ലുധിയാനയ്ക്കടുത്തുള്ള ഹവാൽവാരയിലും പാകിസ്ഥാൻ്റെ B-57 വിമാനങ്ങൾ ബോംബ് വർഷിച്ചു. ഇതുകൂടാതെ ജോധ്പൂർ, ജയ്സാൽമേർ, ഭുജ്, ജാംനഗർ എന്നിവിടങ്ങളിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുകയും ജമ്മുകാശ്മീർ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങളും റഡാർ സ്റ്റേഷനുകളും ആക്രമിച്ച് ഇന്ത്യ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു. പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും വളയാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കരസേനാ മേധാവിയായിരുന്ന സാം മേനക് ഷായ്ക്ക് ഉത്തരവ് നൽകിയതോടെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ഔദ്യോഗികമായിട്ട് തുടക്കമായി. 1971 December 16 13 ദിവസം മാത്രം നീണ്ട യുദ്ധത്തിനൊടുവിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. അന്നത്തെ പാക് സൈനിക മേധാവി ജനറൽ നിയാസിയും 93,000 പാക് സൈനികരും ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡ് ചീഫ് ലെഫ്റ്റനന്റ് ജനറൽ JS അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയേറെ പേർ കീഴടങ്ങുന്ന മറ്റൊരു യുദ്ധമുണ്ടായത്. ഇന്ത്യയുടെ 3 സേനകളും ഒന്നിച്ച് പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം കൂടിയായിരുന്നു അത്. പാകിസ്ഥാൻ കീഴടങ്ങിയതോടെ കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. ഒരു പെർഫെക്റ്റ് വാർ എന്നാണ് ഈ ഒരു യുദ്ധത്തെ അറിയപ്പെടുന്നത്. കാരണം യുദ്ധ നീക്കങ്ങളിലും മാത്രമല്ല നയതന്ത്ര നീക്കങ്ങളിലും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഇത്. യുദ്ധം പല സാഹചര്യങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കാറാണ് പതിവെങ്കിലും ചില സമയങ്ങളിൽ ഇത് അനിവാര്യമാകാറുമുണ്ട്. അങ്ങനെ 1971 December 16 ഇന്ത്യയുടെ വിജയ ദിവസവും ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ പിറവിയും സംഭവിച്ച ദിവസമായിരുന്നു. ബംഗ്ലാദേശ് 50-ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് ഈ ഒരു വർഷത്തിൽ അവരുടെ വിമോചനത്തിൻ്റെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.